തികച്ചും അപ്രതീക്ഷിതമായാണ് കേന്ദ്ര സർക്കാർ ഗ്യാസിന്റെ വില കൂട്ടിയത്. വീട്ടാവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് ഒറ്റയടിക്ക് 49 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മോദി സർക്കാർ അധികാരത്തിലേറിയിട്ട് ഇത് 12-ാമത്തെ തവണയാണ് ഗ്യാസിന് വില വർധനവുണ്ടാകുന്നത്. മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ വെറും 410 രൂപയായിരുന്ന ഗ്യാസിന് ഇന്ന് 1100 രൂപയാണ്. ഇത്രയും വലിയൊരു വിലക്കയറ്റത്തെ സാധാരണ കുടുംബ ബജറ്റിൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? അവർക്ക് ഇതിനെ തരണം ചെയ്യാനാവോ? ഇപ്പോൾ ഈ ഒരു വിലക്കയറ്റിൻ്റെ ആവശ്യം അനിവാര്യമായിരുന്നു. മുമ്പ് ഗ്യാസിന് സബ്സിഡി നൽകി വന്നിരുന്നതാണ്. 2 വർഷം മുമ്പ് മോദി സർക്കാർ അതും എടുത്തു കളഞ്ഞു. അതുതന്നെ സാധാരണ ജനങ്ങൾക്കേറ്റ ഒരു പ്രഹരം തന്നെയായിരുന്നു. ഇനി അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്ന? ഈ വിലക്കയറ്റം അവരെങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ടാവും? ഇതെല്ലാം സാധാരണക്കാരെ വീട്ടമ്മമാരോട് നമുക്ക് ചോദിച്ചറിയാം. വളരെ കഷ്ടമാണ്, വളരെ കഷ്ടമാണ് മക്കളെ. ഇങ്ങനെ ഇങ്ങനെ അവർ കൂട്ടിക്കൊണ്ടിരുന്ന എന്ത് ചെയ്യും? അതുകൊണ്ട് അത് വളരെ ഇതാണ്, കഷ്ടമായിപ്പോയി അങ്ങനെ കൂട്ടി കൂട്ടി വരണത്. എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ജനങ്ങളെ വലയ്ക്കണ ഒരു കാര്യമാണ് അവരിപ്പോൾ ചെയ്തിരിക്കുന്നത്. എങ്ങനെ നേരിടാനെന്ന് പറഞ്ഞാൽ വല്ല വ്യാപിക്കാൻ വേണ്ടി കത്തിക്കാൻ പേടിയാണ്. ഇപ്പം തീരൂ, പിന്നെ അടുത്തത് നീ ഇത്രയും പൈസ കൊടുത്ത് എടുക്കണ്ടേ എന്നുള്ള ഒരു പേടിയാണ്. സർക്കാർ കയറിയിരുന്നിട്ട് എന്തോന്ന് മനുഷ്യനെ കൊല്ലാക്കൊലയാണ്, അത്രേ ഉള്ളൂ. നേരിടും ദൈവത്തിനെ അറിയാവും. പാടായിരിക്കുന്നു, പാവപ്പെട്ടവർ കഷ്ടപ്പെടും. അമ്മ എന്ന നിലയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടല്ലേ? ഇപ്പോൾ എല്ലാ കാര്യ ഗ്യാസിനൊക്കെ വില കൂടി നമ്മൾ പാവങ്ങൾ എങ്ങനെ ജീവിക്കും? നമുക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് ഇത്രയും വിലയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പം അതിനെതിരെ പ്രതിഷേധമുണ്ട്, ഉണ്ട്. സാധാരണക്കാരെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? വീട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന നമുക്കിപ്പോൾ ഗ്യാസിനൊക്കെ താങ്ങാൻ പറ്റാത്ത വിലയാണ്. എന്തെങ്കിലുമൊക്കെ സബ്സിഡികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക്, കാരണം ഇപ്പോൾ 1600 രൂപയുണ്ട്. അപ്പോൾ 1100 ഉണ്ട്. സാധാരണപ്പെട്ട ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഇളവുകൾ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു. ആ സബ്സിഡി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. നമ്മളെ പോലെയുള്ളവർ എന്ത് ചെയ്യാൻ പറ്റും പാവപ്പെട്ടവർ? ഇത് ഭയങ്കര പാടാണ്. ജോലിയും ജോലി പോലും ഇല്ല. ഇപ്പം 150 രൂപയായി. ഇല്ല 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 ഇല്ല, നമ്മളെ കൊണ്ട് 1100 രൂപ അടയ്ക്കാൻ പറ്റണില്ല. എടുക്കാൻ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നു കൊച്ചയെ പേടിയായിട്ടും അയ്യാ.